സോ എൻട്രി ലെവൽ ടാബ്ലറ്റ്സ് ആണെങ്കിലും ബഡ്ജറ്റ് ആണെങ്കിലും മിഡ് റേഞ്ച് ആണെങ്കിലും ഇപ്പോഴും മിക്ക എല്ലാ ടാബ്ലറ്റ്സിലും ഈ ഒരു പ്രീമിയം മെറ്റൽ ബാക്ക് കമ്പനികൾ തരുന്നുണ്ട്. അത് ഷൗമി മാത്രമല്ല മിക്ക എല്ലാ കമ്പനികളും തരുന്നുണ്ട്. പണ്ടൊക്കെ നമ്മുടെ സ്മാർട്ട് ഫോൺസിൽ വന്നുകൊണ്ടിരുന്നതാണ് റെഡ്മി നോട്ട് 3 ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം പ്ലാസ്റ്റിക്കായി. എനിവേ പ്ലാസ്റ്റിക്കും ഗ്ലാസ്സായി മാറിയിട്ടുണ്ട്. എനിവേ ടാബ്ലറ്റ്സിൽ ഇപ്പോഴും ആ ഒരു പ്രീമിയം മെറ്റൽ ബിൽഡ് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഷൗമിയുടെ ലേറ്റസ്റ്റ് ബഡ്ജറ്റ് ടാബ്ലറ്റ് ആയ റെഡ്മി പാഡ്. ഷൗമിയുടെ സൈഡിൽ നിന്ന് ഇതുവരെ വന്നിട്ടുള്ള ടാബ്ലറ്റ്സ് ഒക്കെ മീ സീരീസിലുള്ള ടാബ്ലറ്റ്സ് ആണ്. ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഇന്ത്യയിലേക്ക് റെഡ്മിയുടെ താഴെ ഒരു ടാബ്ലറ്റ് വരുന്നത്. സോ എനിവേ ഞാനിത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ഫ്രാങ്ക് ഒപ്പീനിയൻ അൺബോക്സിംഗ് പ്ലസ് എൻ്റെ ഒരു ഫ്രാങ്ക് ഒപ്പീനിയൻ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് ബോക്സ്. ബോക്സിൽ ഒബ്വിയസ്ലി റെഡ്മി പാഡ് വരുന്നുണ്ട്. 22.5 വാട്ടിന്റെ ചാർജർ, ടൈപ്പ് സി ചാർജിംഗ് കേബിൾ, ഡോക്യുമെന്റ്സ് ആൻഡ് സിം ടൂൾ. സോ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇതിന്റെ ബാക്കിൽ കംപ്ലീറ്റ് മെറ്റൽ ബിൽഡാണ് വരുന്നത്. ഓക്കെ, അലൂമിനിയം മെറ്റൽ ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്, ഗ്രേ, സിൽവർ ആൻഡ് ഗ്രീൻ. 450 ഗ്രാം ആണ് വെയിറ്റ്. IP52 റേറ്റിംഗ്, അതായത് സ്പ്ലാഷ് റെസിസ്റ്റന്റ് റേറ്റിംഗുമായിട്ടാണ് വരുന്നത്. ഇതിന്റെ വെയിറ്റ് ഒക്കെ ഓക്കെ ആണ്, കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആണ്, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. അതായത് ഈ ഒരു ബഡ്ജറ്റ് ലെവൽ ടാബ്ലറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇൻഹാൻഡ് ഫീൽ ഉണ്ടല്ലോ, ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നല്ല തിൻ ടാബ്ലറ്റും കൂടിയാണ്, 7 mm ആണ് ഇതിന്റെ തിക്നെസ്. സോ അത്യാവശ്യം തിൻ ആണ്. ബാക്കിൽ ഇവിടെ ആയിട്ടാണ് റിയർ ക്യാമറ വന്നിരിക്കുന്നത്. ഓക്കെ, ടോപ്പിൽ വോളിയൂം റോക്കർ ഉണ്ട്. പിന്നെ ഡ്യുവൽ മൈക്രോഫോൺ സെറ്റപ്പ് വരുന്നുണ്ട്. സോ 1 പ്രൈമറി മൈക്രോഫോൺ, 2 നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ ആണ്. ഇതാണ് നമ്മുടെ സിം ട്രേ എന്ന് പറയാം, പക്ഷേ ഇവിടെ സിം ഒന്നും വരുന്നില്ല. ഓക്കെ, ദിസ് ഇസ് ഓൺലി വൈഫൈ ഓൺലി വേരിയൻറ്റ്. സോ ഇവിടെ ആ ഒരു 4G LTE വേരിയൻറ്റ് ഒന്നും, അല്ലെങ്കിൽ സിം ഇടാനുള്ള സ്ലോട്ട് ഒന്നും വരുന്നില്ല. ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ലെഫ്റ്റ് സൈഡിലുള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ ബ്രാൻഡിംഗ് ഉണ്ട്. പിന്നെ പവർ ബട്ടൺ. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും 2 സ്പീക്കേഴ്സ് ഉണ്ട്. സോ ടോട്ടൽ ഓഫ് 4 സ്പീക്കേഴ്സ്, 4 സ്പീക്കേഴ്സ്, ക്വാഡ് സ്പീക്കർ സെറ്റപ്പ് ആണ് വരുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ തന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, ബോട്ടം കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്. 8000 mAh ബാറ്ററി ആണ് വരുന്നത്. 18 വാട്ടിന്റെ ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ബോക്സിൽ 22.5 വാട്ടിന്റെ ചാർജർ ഉണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നത് 18 വാട്ടിന്റെ ചാർജിംഗ് ആണ്. സോ അത്യാവശ്യം സമയമെടുക്കും. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ, 8000 mAh ആയതുകൊണ്ട് നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പക്ഷേ ആ ബാറ്ററി ചാർജ് ചെയ്ത് എടുക്കാൻ നല്ല സമയം എടുക്കുന്നുണ്ട്. ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന ടാബ്ലറ്റ്സിൽ അത് സർവ്വസാധാരണമാണ്. സോ ദാറ്റ്സ് നോട്ട് എ ബിഗ് ഇഷ്യൂ. 10.61 ഇഞ്ചിന്റെ 2K ഡിസ്പ്ലേ ആണ് വരുന്നത്. അതും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ 2K ഡിസ്പ്ലേ ആണ് മിക്ക എല്ലാം ടാബ്ലറ്റ്സും. 90Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. സോ അത് ഈ ഒരു ടാബ്ലറ്റിനെ മറ്റു ടാബ്ലറ്റിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. ബാക്കി ടാബ്ലറ്റ്സ്, ഈ ഒരു പ്രൈസ് പോയിന്റിൽ വരുന്ന ബാക്കി ടാബ്ലറ്റ് 60Hz ഡിസ്പ്ലേ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ 90Hz ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം അവർ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് ഉണ്ട്, ഒരു എക്സ്ട്രാ സ്മൂത്ത്നെസ്. 90Hz ഡിസ്പ്ലേ വരുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്ട്രാ സ്മൂത്ത്നെസ് അത് ഇവിടെ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. 10-bit പാനൽ ആണ്. സോ 1 billion കളേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 400 nitsന്റെ ആണ് ടിപ്പിക്കൽ ബ്രൈറ്റ്നെസ്. സോ ഇൻഡോർ സിറ്റുവേഷനിൽ, സോ ഓഫീസിലാണെങ്കിലും വീട്ടിനുള്ളിലാണെങ്കിലും ഇൻഡോർ സിറ്റുവേഷനിൽ വലിയ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ, നല്ല വെയിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വിസിബിലിറ്റി കുറയുന്നുണ്ട്. പക്ഷേ ടാബ്ലറ്റ് നോർമലി നമ്മൾ ഇൻഡോർ യൂസിന് വേണ്ടിയാണ് വാങ്ങുന്നത്. ഇൻഡോറിൽ ഒരു പ്രോബ്ലം ഇല്ല. സോ അത് നമ്മൾ നെറ്റ് സർഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിലും, ഫോർ യൂട്യൂബ് വീഡിയോസ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഷോപ്പിംഗ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എന്തും ആയിക്കോട്ടെ, അതിനു വേണ്ടി ഈ ഒരു ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ് മോർ ദൻ ഇനഫ് ആണ്. വൈഡ് വൈൻ L1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആമസോണിലും നെറ്റ്ഫ്ലിക്സിലും ഈവൻ യൂട്യൂബിലും നിങ്ങൾക്ക് ഈസിലി 1080p ഫുൾ HD കണ്ടന്റ് കാണാൻ കഴിയും. ഇതിൻ്റെ ഡിസ്പ്ലേയിൽ TUV റൈൻലൈൻ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് വിത്ത് SGS ഐ പ്രൊട്ടക്ഷൻ. എന്ന് പറഞ്ഞാൽ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ മെയിൻലി മൾട്ടിമീഡിയ കൺസംപ്ഷന് വേണ്ടിയാണ്, കാരണം ഇത്രയും വലിയ ഡിസ്പ്ലേ കിട്ടുന്നുണ്ടല്ലോ. സോ നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് കണ്ടാലും കണ്ണിൽ അത്രയും സ്ട്രെയിൻ വരില്ല. അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ ആണ് ബേസിക്കലി ഈ ഒരു SGS ഐ പ്രൊട്ടക്ഷൻ സർട്ടിഫിക്കേഷൻ. നല്ലൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്, നോ ഡൗട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇൻഡോർ ബ്രൈറ്റ്നസ് ഒക്കെ ഓക്കെ ആണ്, കളേഴ്സ് ഒക്കെ നല്ലോണം കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആകെ ഉള്ള ഒരു കുറവ്, എനിക്ക് ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ ആകെ ഉള്ള ഒരു കുറവായിട്ട് തോന്നിയത് ഹെഡ്ഫോൺ ജാക്കിന്റെ ഇല്ലായ്മയാണ്. ഓക്കെ, അത്യാവശ്യം തിൻ ടാബ്ലറ്റ് ആണ് സമ്മതിക്കാം, പക്ഷേ സ്റ്റിൽ ഒരു ഹെഡ്ഫോൺ ജാക്ക് പ്ലേസ് ചെയ്യാനുള്ള സ്ലോട്ടൊക്കെ അല്ലെങ്കിൽ സ്പേസ് ഒക്കെ ഇവിടെ ഉണ്ട്. സോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ ബഡ്ജറ്റ് സെഗ്മെന്റിൽ, അതായത് ഈ കമ്പനികൾ തന്നെ, അത് ഷൗമി മാത്രമല്ല മിക്ക എല്ലാ കമ്പനികളും, ഒരു സൈഡിൽ നിന്ന് അവർ പറയുന്നു മൾട്ടിമീഡിയ എക്സ്പീരിയൻസിന് വേണ്ടി ബെസ്റ്റ് ആണ്, പക്ഷേ അതേ കമ്പനികൾ മറ്റേ സൈഡിൽ നിന്ന് ഹെഡ്ഫോൺ ജാക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. സോ ഇതിൽ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. റിയൽമി പാഡിൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, പക്ഷേ പാഡ് എക്സിൽ അവർ ഹെഡ്ഫോൺ ജാക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഓപ്പോയുടെ പാഡ് എയർ ഉണ്ടല്ലോ, നമ്മൾ കണ്ടിരുന്നല്ലോ, ഓപ്പോ പാഡ് എയർ, അതിലും ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. സോ ഇതിപ്പോൾ ഒരു പുതിയ പ്രവണതയാണ്. എനിവേ, ഞാൻ ടൈപ്പ് സി പോർട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇതുവഴി ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. സോ നിങ്ങളുടെ കയ്യിൽ ടൈപ്പ് സി ഇയർഫോൺസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് വേണമെങ്കിൽ പാട്ട് കേൾക്കാം, ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റും. അതല്ല എങ്കിൽ
വയർലെസ് TWS ഉപയോഗിക്കേണ്ടി വരും. ഇതിൽ കൊടുത്തിരിക്കുന്ന സ്പീക്കേഴ്സ് ഉണ്ടല്ലോ, സ്പീക്കറിന്റെ ഔട്ട്പുട്ട് അടിപൊളിയാണ്. അതായത് ഈ ഒരു ടാബ്ലറ്റിന്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീക്കർ ഔട്ട്പുട്ട് തരുന്നുണ്ട്. ക്വാഡ് സ്പീക്കർ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. സോ ഇയർഫോൺസ് ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു സ്പീക്കർ വെച്ച് കണ്ടന്റ് ഒക്കെ ആസ്വദിക്കാൻ കഴിയും. ഫ്രണ്ടിലും ബാക്കിലും 8 MP ക്യാമറകളാണ് തന്നിരിക്കുന്നത്. ടാബ്ലറ്റിന്റെ ക്യാമറ എന്ന് പറയുമ്പോൾ, അത് സ്പെഷ്യലി റിയർ ക്യാമറ എന്ന് പറയുമ്പോൾ, ഈ ബുക്കിന്റെയും ഡോക്യുമെന്റിന്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയാണ്. അതല്ലാതെ ടാബ്ലറ്റ് ക്യാമറ വെച്ച് നിങ്ങൾ ഒരിക്കലും പീറ്റർ മെക്കനൻ ഒന്നും ആവാൻ പോകുന്നില്ല. സോ അതിന് വേണ്ടിയല്ല ടാബ്ലറ്റ്. സോ നിങ്ങളുടെ പ്രയോറിറ്റി ഭയങ്കരമായിട്ട് ക്യാമറ ഒക്കെ ആണെങ്കിൽ ഫോൺസ് ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഇവിടെ ആ ഒരു ഞാൻ പറഞ്ഞില്ല, ഡോക്യുമെന്റ് ആണെങ്കിലും പേജ് ആണെങ്കിലും അതിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇനഫ് ആണ്. എനിവേ, ഞാൻ ചില ക്യാമറ സാമ്പിൾസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ഇവിടെ ഫ്രണ്ടിൽ സെൻട്രലായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് സെൽഫി ക്യാമറ. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫേസ് അൺലോക്കിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. സോ അത് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്, വലിയ ഇഷ്യൂ ഒന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. സോ ഇപ്പം ലോക്ക്ഡ് ആണ്, വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്, ഒരു ഇഷ്യൂ ഇല്ല. നല്ല ഫാസ്റ്റായിട്ട് ഫേസ് അൺലോക്കിന്റെ ഫീച്ചർ വർക്ക് ആവുന്നുണ്ട്, നോ പ്രോബ്ലം. സോ ഫിംഗർ പ്രിന്റ് വരുന്നില്ല കേട്ടോ, ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നില്ല. ഫേസ് അൺലോക്ക് നല്ലോണം വർക്ക് ആവുന്നുണ്ട്, നോ ഇഷ്യൂസ്. പിന്നെ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പെർഫോമൻസ് ആണ് നിങ്ങൾ കിട്ടാൻ പോകുന്നത്. അത്യാവശ്യം ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഡീറ്റെയിൽ ഒക്കെ, ഫേസിന്റെ ഒരു സ്കിൻ ടോൺ ഒക്കെ ഓക്കെ ആണ്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. അതായത് വീഡിയോ കോളിംഗ്, അത് ഓൺലൈൻ മീറ്റിംഗ് ആണെങ്കിലും ക്ലാസ്സസ് ഒക്കെ ആണെങ്കിലും അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, നോർമൽ വീഡിയോ കോളിംഗിന് വേണ്ടിയൊക്കെ ധാരാളമാണ്. മീഡിയ ടെക്കിന്റെ ലേറ്റസ്റ്റ് 4G ചിപ്സെറ്റ് ആയ ഹീലിയോ G99 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ചിപ്സെറ്റ് ആണ്. ആക്ച്വലി മീഡിയ ടെക്കിന്റെ ഡയമെൻസിറ്റി 810 5G ചിപ്സെറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 4G വേരിയൻറ്റ്, അതായത് ക്ലോക്ക് സ്പീഡ് ലേശം കുറച്ചിട്ടുണ്ട്. ഇതും 6 nm ചിപ്സെറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബാറ്ററി എഫിഷ്യൻസി ഒക്കെ കിട്ടും. 3GB 64GB 4GB 128GB ആൻഡ് 6GB 128GB ആണ് 3 റാം സ്റ്റോറേജ് വേരിയൻസ്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 12 വരുന്നുണ്ട് വിത്ത് MIUI 13. ഷൗമി പറയുന്നതനുസരിച്ച് 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും വിത്ത് 3 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്. സോ അതും ഓക്കെ ആണ്. ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള മേജർ ബഗ്സ് അല്ലെങ്കിൽ സ്റ്റട്ടേഴ്സ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഒരു കാര്യം ഓർക്കണം, ഇതൊരു ബഡ്ജറ്റ് ടാബ്ലറ്റ് ആണ്, അതുകൊണ്ട് ആ ഒരു മയത്തോടെ വേണം നിങ്ങളിത് പെരുമാറാൻ. അല്ലാതെ ഭയങ്കര ഹൈ എൻഡ് ടാബ്ലറ്റിൽ ചെയ്യുന്ന കുറേ സംഭവം ഉണ്ടല്ലോ, കുറേ ആപ്ലിക്കേഷൻ തുറന്ന് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചെയ്യാൻ നോക്കിയാൽ ചെറിയ ചെറിയ സ്റ്റട്ടേഴ്സ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യാം, ഫോർ ഷുവർ. ഇതിൽ മാത്രമല്ല, മിക്ക എല്ലാം ബ്രാൻഡിൻ്റെ ഈ മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഈ ബഡ്ജറ്റ് ടാബ്ലറ്റിൽ അതുണ്ട്. നിങ്ങൾ ഒരുപാട് മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ, കുറേ ആപ്ലിക്കേഷൻ ഒക്കെ തുറന്ന് വെച്ച് മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ മിനിമം 4GB വേരിയൻ്റ് എടുക്കുന്നതായിരിക്കും എൻ്റെ ഒരു സജഷൻ. സ്റ്റാർട്ടിംഗ് 3GB ആണെന്ന് തോന്നുന്നു, പക്ഷേ എൻ്റെ സജഷനായിരിക്കും 4GB വേരിയൻ്റ് എങ്കിലും എടുക്കുക മിനിമം. പിന്നെ ഈ ടാബ്ലറ്റിൽ ഗെയിംസ് കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കളിക്കാനൊക്കെ പറ്റും. സ്പെഷ്യലി സബ്വേ സർഫർ അല്ലെങ്കിൽ ആൾട്ടോസ് ഒഡീസി ഒക്കെ ഉണ്ടല്ലോ, ആ ഗെയിംസ് ഒക്കെ ഈസിലി റൺ ആവുന്നുണ്ട്, നോ പ്രോബ്ലം. ഈവൻ ഹെവി ഗെയിംസ് BGM ഒക്കെ റൺ ചെയ്യാൻ പറ്റും, 40 FPS റൺ ആവുന്നുണ്ട്. പക്ഷേ ഹെവി ഗെയിമിങ്ങിനോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ മെയിൻ ഉദ്ദേശം ഹെവി ഗെയിമിംഗ് ആണെങ്കിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ, മിഡ് റേഞ്ച് പ്രൈസ് സെഗ്മെന്റിൽ ഫോൺസ് ആയിരിക്കും മച്ച് ബെറ്റർ. ഇനി അതല്ല, ബോർ അടിക്കുമ്പോൾ ചുമ്മാ ഈ ലൈറ്റ് ഗെയിമിംഗ്, മീഡിയം ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും, നോ പ്രോബ്ലം. സോ ഇത്രയും വലിയൊരു ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിംഗ് ഒരു ടാബ്ലറ്റിന്റെ വലിയൊരു ഫീച്ചർ തന്നെയാണ്. അതിനു വേണ്ടി ഇവിടെ താഴെ ഇത് കണ്ടില്ലേ, ആ ഒരു ഡോക്ക് ഇവർ കൊടുത്തിട്ടുണ്ട്. ആ ഡോക്ക് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീനും പിന്നെ ഫ്ലോട്ടിംഗ് വിൻഡോ ഒക്കെ ചെയ്യാൻ പറ്റും, വളരെ ഈസിയാണ്. സോ ഫോർ എക്സാമ്പിൾ, ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ തുറന്ന് വെച്ചിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ പ്ലേ സ്റ്റോർ ആണെന്ന് വിചാരിച്ചോളും. ആ പ്ലേ സ്റ്റോറിന് മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫ്ലോട്ടിംഗ് വിൻഡോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു വിൻഡോ നമ്മൾ വലിച്ചത് റൈറ്റിലേക്ക് നീക്കുകയാണെങ്കിൽ അത് സ്പ്ലിറ്റ് സ്ക്രീൻ ആയിട്ട് മാറും. നമുക്ക് വേണമെങ്കിൽ 3 windows ഒക്കെ ഒരുമിച്ചത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ ഇവിടെ 3 windows ഓപ്പൺ ആയിരിക്കുകയാണ്, 3 നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ദാറ്റ്സ് നൈസ്. പിന്നെ 3-finger swipe ഉപയോഗിച്ച് നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ മാറ്റി മാറ്റി എടുക്കാം. പിന്നെ ഇതിൻ്റെ ക്യാമറ UI ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡോക്യുമെന്റ്സിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു പ്രത്യേകം ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ 3 options ഉണ്ട്, ഒന്നുകിൽ നോർമൽ ഫോട്ടോസ് എടുക്കാം അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. 3rd option ആണ് എൻഹാൻസ്ഡ്, അതായത് കുറച്ചും കൂടി കോൺട്രാസ്റ്റ് ഒക്കെ കൂട്ടിയിട്ട് അവർ തരും. 3 വച്ചും അത്യാവശ്യം ഡീസെന്റ് ഡോക്യുമെന്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സ്പീക്കറിൽ ഡോൾബി ആറ്റ്മോസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഈ പ്രീസെറ്റ് ഇക്വലൈസർ ഒക്കെ ഇതിൻ്റെ സെറ്റിംഗ്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സെറ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ബിൽട്ട് ഇൻ സ്ക്രീൻ റെക്കോർഡിംഗിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. നോർമലി ഷോമിയുടെ ഫോൺസിലും ടാബ്ലറ്റ്സിലും വരാറുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. ഈ ടാബ്ലറ്റിൻ്റെ നേറ്റീവ് റെസൊല്യൂഷൻ, അതായത് 2K resolution നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ആപ്പ് ഡ്രോറിന് സപ്പോർട്ട് ഉണ്ട്, നോട്ട്സ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രോയിങ്ങും എഴുതുമൊക്കെ ചെയ്യാം. അതായത് ഈ ഒരു ടാബ്ലറ്റ് 3rd-party സ്റ്റൈലസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൂടെ സ്റ്റൈലസ് ഒന്നും വരുന്നില്ല. പക്ഷേ നിങ്ങൾ 3rd-party സ്റ്റൈലസ് വാങ്ങിക്കുകയാണെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ പറ്റും. ഈ റെഡ്മി പാഡിൻ്റെ ലോഞ്ചിന് മുന്നേ ആണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ എക്സാക്ട് പ്രൈസ് അറിയില്ല. ഷൗമി ആയതുകൊണ്ട് 15,000-16,000 പ്രൈസ് റേഞ്ചിൽ ഇതിൻ്റെ 4GB കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മറ്റ് കമ്പനികളുടെ ടാബ്ലറ്റും ഇതേ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഓപ്പോ പാഡ് എയർ ഒക്കെ ആണെങ്കിലും റിയൽമി പാഡ് ആണെങ്കിലും ഒക്കെ ഓൾമോസ്റ്റ് ഇതേ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്.
എനിക്കിതിൽ അങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ടെങ്കിൽ നല്ലൊരു ടാബ്ലറ്റ് ആണ്. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്, നിങ്ങൾക്ക് ഏത് യു ഐ ആണ് ഇഷ്ടം. സോ നിങ്ങൾക്ക് ഷവമി എന്ന ബ്രാൻഡും പിന്നെ എം ഐ യു ഐ ആണ് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബഡ്ജറ്റ് ടാബ്ലറ്റ് ആണ് ഷവമിയുടെ സൈഡിൽ നിന്ന്. നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.